നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കൃഷിദർശൻ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ശ്രീ നാരായണനുണ്ണി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിലെ കാർഷിക ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, കേരളത്തിൽ ഒരു സസ്യ ഇനത്തിന് അല്ലെങ്കിൽ വിള ഇനത്തിന് ആദ്യമായിട്ട് ഭൗമസൂചി അംഗീകാരം ലഭിക്കുന്നത് നവര റൈസിനാണ്. അതിന് പുറമെ നമുക്ക് പാലക്കാട് മട്ടയ്ക്കും ഭൗമസൂചി അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ നാരായണനുണ്ണി. അതുപോലെ ഭാരതത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരു കർഷകന്റെ പ്രയത്ന ഫലമായിട്ട് ലഭിച്ചിട്ടുള്ള ജി എ ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് വെറൈറ്റീസും ഈ നവരയും മട്ടയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അതോറിറ്റിയുണ്ട്. ആ അതോറിറ്റിയുടെ ഒരു ഓഫീസ്, റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്ത് അടുത്ത കാലത്ത് തുറക്കാൻ പോവുകയാണ്. അപ്പൊ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഈ ഒരു റീജിയണൽ ഓഫീസ് വരുന്നതിന് എന്താണ് നമ്മുടെ ഒരു നേട്ടം? അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് അതിന്റെ ഒരു ഒരു എങ്ങനെയാണ് അതിന്റെ അതോറിറ്റി എങ്ങനെയാണ്, ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിൽ വരുന്ന ഒരു അതോറിറ്റിയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി എന്നുള്ളതാണത്. അത് 2001 ആ നിയമം ആക്ട് പ്രാബല്യത്തിൽ വന്നത്. 2006 ഈ അതോറിറ്റി ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത് നവംബർ 11. അപ്പോൾ അതിന്റെ അതിന്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. അപ്പോൾ അതിൽ ആക്ടിൽ ഒരു പ്രൊവിഷനുണ്ട്, ബ്രാഞ്ച് ഓഫീസുകൾ തുടങ്ങാന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലത്തിനിടയിൽ നോർത്ത് ഈസ്റ്റിലെ ഗൌഹാട്ടിയിലും അതുപോലെ ഈസ്റ്റില് റാഞ്ചിയിലും രണ്ട് ബ്രാഞ്ച് ഓഫീസുകൾ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു നോമിനേറ്റഡ് അംഗമാണ്, ഈ അതോറിറ്റിയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതോറിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 15 ചെയർപേഴ്സണും 15 അംഗങ്ങളും ഉണ്ടാവും. ഈ ചെയർപേഴ്സൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ആളായിരിക്കും. അത് ഈ സസ്യങ്ങളുടെ മേഖലയിൽ വർക്ക് ജോലി ചെയ്തിട്ടുള്ള പ്രഗത്ഭനായ ഒരു സയന്റിസ്റ്റ് ആയിരിക്കും. ആ ചെയർപേഴ്സണും പിന്നെ 15 അംഗങ്ങളാണ്. അപ്പൊ ഈ 15 അംഗങ്ങളിൽ 11 പേരും എക്സ് ഒഫീഷ്യോ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല ഏരിയാസ് എന്നുള്ളത്. അത് വരുന്നത് ഇപ്പോൾ അഗ്രികൾച്ചർ കമ്മീഷണർ, ഹോർട്ടിക്കൾച്ചർ കമ്മീഷണർ, ജോയിന്റ് സെക്രട്ടറി സീഡ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റിന്റെ ജോയിന്റ് സെക്രട്ടറി, ലോ ആൻഡ് ജസ്റ്റിസിന്റെ ജോയിന്റ് സെക്രട്ടറി, ബയോടെക്നോളജിയിലെ ഒരു ഒരു അംഗം പ്രതിനിധി, അതുപോലെ NBPGR ഡയറക്ടർ, അതോടൊപ്പം തന്നെ രണ്ട് സ്റ്റേറ്റുകളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കൃഷിയായിട്ടുള്ള സെക്രട്ടറി ലെവലുള്ള ആൾക്കാർ, ഒരു അഗ്രികൾച്ചർ, ഇന്ത്യയിലെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെന്റേറ്റീവ്, അതോടൊപ്പം 4 നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുണ്ടാവും. അത് കർഷകരാണോ? അല്ല, അത് പ്രതിനിധീകരിക്കുന്ന 4 മേഖലകളാണ്. അതിൽ ഒന്ന് കർഷകരാണ്, ഇന്ത്യയിൽ തന്നെ കർഷകർ. പിന്നെ നോർത്ത് ഈസ്റ്റ് നിന്നുള്ള ഒരു ട്രൈബൽ ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. സീഡ്സ് കമ്പനി, ഇന്ത്യയിലെ സീഡ്സ് ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരാളുണ്ടാവും. പിന്നെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട്, കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള ഒരു അംഗമുണ്ടാവും. അതോടൊപ്പം 4 കൃഷിക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു അംഗമായിട്ടാണ് എന്റെ നോമിനേഷൻ വന്നത്. ഇതിൽ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് ആക്ട് ഉണ്ടല്ലോ, ആക്ട് സാധാരണ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ ഒരു ലഘുവായ ഭാഷ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് അഡ്രസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷിക്കാരുടെ, അതായത് വിത്തുകളും ചെടികളും അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലെ. അപ്പോൾ അത് സസ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കുറേയധികം കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ 57-58 കാറ്റഗറിയോളം ഇനങ്ങൾ, സസ്യങ്ങൾ രജിസ്ട്രേഷന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. നെല്ല് തൊട്ടിട്ട്, ഗോതമ്പ് തൊട്ടിട്ട്, പച്ചക്കറി, കാർഷിക വിളകളാണോ പൂർണ്ണമായിട്ടും? അതെ, കാർഷിക വിളകൾ അല്ലെങ്കിൽ മറ്റ് സസ്യങ്ങൾ അങ്ങനെ വരുന്നത്. അപ്പൊ അതില് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഡോക്യുമെന്റ് ചെയ്യും, അതിന്റെ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യും. അങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ട് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം സസ്യങ്ങൾ. ജനറ്റിക് ലെവലിൽ വല്ല ഡോക്യുമെന്റേഷൻ ഉണ്ടോ? അങ്ങനെയല്ല, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതിന് ഈ ഉപയോഗങ്ങൾക്ക്, പുതിയ വെറൈറ്റി ഉണ്ടാക്കാനായിട്ടോ ബ്രീഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതൊന്ന്, അങ്ങനെ ഒരു ഗുണം. അതോടൊപ്പം തന്നെ ഈ വിത്ത്
കൂടുതൽ വിത്തുകൾ ഉണ്ടാക്കാനും പഴയതും പുതിയതുമായിട്ടില്ല അതിന്റെ സസ്യങ്ങളിൽ നിന്നുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെ കൃഷിമേഖലയെ ശക്തിപ്പെടുത്താനും വിത്തിന്റെ ഒരു ഒരു ആവശ്യകത ഉണ്ടാവുമല്ലോ അത് അതിന് സപ്ലൈ ആയിട്ട് ഇത് ഉപയോഗിക്കാനും ഉള്ള ഒരു ആവശ്യകതയായിട്ടാണ് ഒന്ന്. പിന്നെ കൃഷിക്കാരുടെ പ്രത്യേകിച്ച് സംബന്ധിച്ച് ഫാർമേഴ്സ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഫാർമേഴ്സ് വെറൈറ്റിയും അതിൽ റജിസ്റ്റർ ചെയ്യാം, കൃഷിക്കാരുടെ തന്നെ വെറൈറ്റീസ് അതിൽ രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൃഷിക്കാരും കാർഷിക സമൂഹവും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അതിനെ അഭിനന്ദിക്കാനും അതിനൊരു പാരിതോഷികം നൽകാനുമായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൂടി ഈ ആക്ടിലുണ്ട്. അവാർഡുകളാണോ? അതെ, അവാർഡായിട്ടാണ്. ജീൻ ഫണ്ട് എന്നുള്ളൊരു ഫണ്ട് ഉണ്ട്. അപ്പോൾ ഈ ജീനോം സേവിയർ ആണ് ഈ അവാർഡ്. അതെ, അവാർഡ് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെ അതെ, അവരുടെ പ്രവർത്തനത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കിട്ടിയിട്ടുണ്ട്. അന്ന് പക്ഷേ അതൊരു പ്ലേക്കും ഒരു സർട്ടിഫിക്കറ്റും മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് കമ്മ്യൂണിറ്റിയിൽ അത് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികൾക്ക് ആ കമ്മ്യൂണിറ്റീസിന് 10 ലക്ഷം രൂപ വൺ ടൈം ക്യാഷ് അവാർഡും, അതുപോലെ വ്യക്തികൾക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ട് വ്യക്തികൾക്ക് ഇങ്ങനെ സംരക്ഷിക്കുന്ന വ്യക്തികൾക്ക് 1 ലക്ഷം രൂപ വൺ ടൈമായിട്ട് ക്യാഷ് അവാർഡും കൂടെ അതിന്റെ കൂടെ നൽകുന്നുണ്ട്. സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് ഉയരുന്നൊരു സംശയം, ഇങ്ങനെ ഒരു സീഡ് അല്ലെങ്കിൽ വ്യക്തിയെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കർഷകൻ അല്ലെങ്കിൽ കർഷക സമൂഹത്തിന് ദുരവ്യാപകമായിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? അത് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനാണ് അതിന്റെ പ്രധാനം. കാരണം ഇതിന്റെ പല ഉപയോഗങ്ങളും ഉണ്ടാവും, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ട് പല ഉപയോഗങ്ങളും. പിന്നീടായിരിക്കാം അതിന്റെ ഈ പറഞ്ഞ പോലെ അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഡസ്റ്റ് ടെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഡിസ്റ്റിങ്ക്റ്റീവ്നെസ്, യൂണിഫോമിറ്റി, സ്റ്റെബിലിറ്റി എന്നുള്ള 3 പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ വ്യാപകമായിട്ട്, ഈ അതോറിറ്റി വഴി ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഡസ്റ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതോട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്ന് പുതിയ വിത്തുകളോ അല്ലെങ്കിൽ ചെടികളോ ഉണ്ടാക്കാം എന്നുള്ള പരീക്ഷണങ്ങളും, അത് പ്രത്യേകമായിട്ട് കൂടുതൽ ആവശ്യങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കാന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വേറെ മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മറ്റൊരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആരുടെയെങ്കിലും ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സസ്യമോ ആണോ എന്നുള്ളൊരു ക്ലെയിം തീർച്ചയായിട്ടും വരുന്നതിൽ നിന്ന് നമ്മളത് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സാധാരണ കർഷകനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടത്തുക വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണോ അതോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? കുറച്ച് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൃഷിക്കാർ അങ്ങനെ ഒരു ചെയ്യാത്ത ഒരു ശീലമില്ലാത്തതുകൊണ്ട്, അതിന്റെ ഒരു ഹാബിറ്റ് പരിചയമില്ലാത്തതുകൊണ്ടുള്ള ഒരു 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 ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിന്റെ അവയർനെസ്സും ഇതിന്റെ കാര്യങ്ങളൊക്കെ, കാരണം ഇതൊരു താരതമ്യേന വളരെ പുതിയ ഒരു നിയമവും ആണ്. അത് ഇന്ത്യയിൽ തന്നെ, ലോകത്ത് തന്നെ ഇന്ത്യയിൽ ഇത്തരം ഈ കൃഷിക്കാരെ സംരക്ഷണവും കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ആ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, മറ്റു സ്ഥലങ്ങളിലൊക്കെ സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രൊവിഷൻ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലോകത്ത്. അപ്പോൾ അത് അങ്ങനെ ഒരു പുതിയൊരു കാര്യമായതുകൊണ്ട് ഇത് ആൾക്കാരിൽ ഇത്രയും വലിയൊരു ജനസംഖ്യയും ഇത്രയും വലിയൊരു സസ്യസമ്പത്തുള്ള മറ്റ് പല വ്യത്യാസങ്ങളുണ്ട്, അതായത് ഭാഷാപരമായിട്ടും ഒക്കെ ആയിട്ടുള്ള പലയധികം വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്താനുള്ള ഒരു സമയമെടുക്കും. പക്ഷേ അതിനുള്ള പ്രവർത്തനങ്ങൾ പല രീതിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതോറിറ്റി. കുറച്ച് സമയമെടുത്താലും അത് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് കൃഷിക്കാർക്ക് കാർഷിക സമൂഹത്തിന് വളരെ ഗുണകരം തന്നെയായിരിക്കും. ഈ ജി എ ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, ഭൗമസൂചി അംഗീകാരവും ഈ രീതിയിലുള്ള രജിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കൂടുതലും മെച്ചമാണ് എന്താണ്? അത് രണ്ട് തരത്തിലാണ്. ഇപ്പോൾ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി റൈറ്റ് ആണ്. അത് ചില ഭൂപ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ചില വിഭവങ്ങൾക്കുള്ള പ്രത്യേകതകൾ കൊണ്ടുണ്ടാവുന്ന അതിന്റെ ഗുണങ്ങളും ഒക്കെ കൊണ്ടുണ്ടാവുന്ന ഒരു പാലക്കാട് മട്ട. അതെ അതെ, പാലക്കാട് മട്ട, നവര. നവര കേരളത്തിന്റെ തനതായ ഒരു ഒരു ഔഷധ അരിയാണ്. പാലക്കാട് മട്ട എന്നുള്ള പാലക്കാടിന്റെ ആ ഭൂമി ആ പേരിൽ പറയുന്ന പോലെ തന്നെ ആ ഭൂപ്രദേശത്ത് മാത്രം വിളയുന്ന, പണ്ടുതൊട്ടേ വിളഞ്ഞുകൊണ്ടിരുന്ന, അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു ഇതുണ്ട്, അങ്ങനെ വിളഞ്ഞുകൊണ്ടിരുന്നു ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഗുണങ്ങളുള്ള ചില ഇനം നെല്ലുകളാണ്. അതേസമയം നമ്മൾ ഈ ജി രീതിയിൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു നേട്ടം അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും. അത് രണ്ട്, ഇപ്പോൾ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ രണ്ട് തരത്തിലുള്ള ഗുണങ്ങൾ, രണ്ട് വിഭാഗക്കാർക്കുള്ള ഗുണങ്ങൾ. അതായത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പാലക്കാട് മട്ടയ്ക്കായാലും നവരയ്ക്കായാലും അതിനൊരു ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു വില വ്യത്യാസമുണ്ട്. വിപണിയിൽ അതിന് സാധാരണ നെല്ലിനോ അരിക്കോ ഉള്ളതിനെക്കാട്ടിലും ഒരു ചെറിയ ശതമാനം വില കൂടുതലുണ്ട്. അത് ശരിക്കും അതിന്റെ 1% എങ്കിലും, ആ കൂടുതലുള്ള ഒരു സംഖ്യയുടെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ ഉൽപാദകരായ കൃഷിക്കാർക്ക് കിട്ടുന്നതാണ്. പക്ഷേ അത് പലപ്പോഴും അങ്ങനെയല്ല വരുന്നത്. കൃഷിക്കാരെ കൃഷി ചെയ്തതുകൊണ്ട് നെല്ലായിട്ട് ഓടുന്നതോടുകൂടി അവർക്ക് അതിലുള്ള അവരുടെ നിയന്ത്രണം പോയി കഴിഞ്ഞു. പിന്നെ അത് അരിയായിട്ടും ബ്രാൻഡ് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ അത് ആരാണോ ചെയ്യുന്നത് അവർക്കാണ് അതിന്റെ വിലയിൽ ഉള്ള വ്യത്യാസത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നത്.
അപ്പൊ അത് ഇങ്ങനെ രജിസ്ട്രേഷൻ വന്നോടുകൂടി ഈ കൃഷിക്കാർക്കാണ് ആ പ്രത്യേകമുള്ള ഇപ്പൊ നവരയായാലും പാലക്കാട് മട്ടയും ആ സമൂഹത്തിനാണ് യഥാർത്ഥമായ നവര അല്ലെങ്കിൽ പാലക്കാട് മട്ട അവർ ഉത്പാദിപ്പിക്കുന്നത് അതിന്റെ പ്രൈസിന്റെ അതായത് ആ ഒരു ചെറിയൊരു വ്യത്യാസം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന്റെ ഒരു ശതമാനം അവർക്ക് തീർച്ചയായിട്ടും അതുവഴി ലഭിക്കാം. നിയമത്തിന്റെ പരിരക്ഷ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം നവരയാണെങ്കിലും പാലക്കാട് മട്ടയാണെങ്കിലും ഇത് യഥാർത്ഥ നവരയാണ് അല്ലെങ്കിൽ യഥാർത്ഥ പാലക്കാട് മട്ടയാണ് എന്നുള്ളത് വിശ്വസിച്ച് വാങ്ങിക്കാനായിട്ടാണ് ഈ രജിസ്ട്രേഷന്റെ സ്റ്റാമ്പോടുകൂടി വരുന്ന ഉൽപ്പന്നമാകുമ്പോൾ അവർക്ക് അത് കിട്ടുന്ന ഒരു അതായത് അവർ കൊടുക്കുന്ന പ്രീമിയത്തിന് യഥാർത്ഥമായിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ കൂടിയാണ്. കേരളത്തിലെ നെൽകൃഷിയുടെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ നാടൻ ഇനങ്ങൾ ധാരാളമായിട്ട് ഓരോ വർഷവും വശപ്പെട്ടുപോവുകയാണ്. ഇത് വയനാട് തന്നെ അടുത്ത കാലത്ത് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഒരു പഠനം നടത്തിയപ്പോൾ ഇതാണ് 2000 ഇനങ്ങൾ ഉണ്ടായതിൽ വള്ള കുറച്ച് ഇതാണ് 400 താഴെ ഇനങ്ങൾ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ചില കൃഷിക്കാർ ഒറ്റപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു രജിസ്ട്രേഷനെ കുറിച്ചുള്ള വ്യാപകമായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കുറേയെങ്കിലും ഈ നെല്ലിനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ? അതെ, രജിസ്ട്രേഷനോടുകൂടി ആ ഇനങ്ങളെ നമുക്ക് തീർച്ചയായും സംരക്ഷിക്കാം. പക്ഷെ അതിന്റെ കൃഷി വ്യാപകമാക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു എനിക്ക് തോന്നുന്നു മറ്റൊരു മേഖലയാണ്. അത് അഡ്രസ് ചെയ്യുന്ന ഒരുപക്ഷെ മറ്റൊരു രീതിക്കായിരിക്കാം. അത് സപ്പോർട്ടും ഫിനാൻഷ്യലും മറ്റുമായിട്ടുള്ള സപ്പോർട്ടോടുകൂടി മാത്രമേ കൃഷിക്കാർക്ക് ആ ഇനങ്ങൾ കൃഷി ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അതൊന്ന് പിന്നെ ഈ നാടൻ ഇനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഒരു ജനറ്റിക് പ്യൂരിറ്റി നിലനിർത്തി ഇപ്പൊ ഇത്രയും കാലത്തെ ഒരു കൃഷിയുണ്ടേ കൂടുതൽ കലപ്പൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോഴത് ഇപ്പോൾ താങ്കളുടെ കേസ് എടുത്ത് തന്നെ ഈ നവരയുടെ അംഗീകാരം മട്ടയുടെ അംഗീകാരത്തിലേക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഒരു വിലങ്ങേടായിട്ട് വന്നിട്ടില്ലേ? അത് 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 ഫിസിക്കലായിട്ടുള്ള കലപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിനെ നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പാടങ്ങളിൽ വെച്ച് കൃഷിസ്ഥലങ്ങളിൽ വെച്ച് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ശുദ്ധമായ നവരയാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പാലക്കാട് മട്ടയും വെറൈറ്റികളൊക്കെ നമുക്ക് ശുദ്ധീകരിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഈ ഒരു അതോറിറ്റിയുടെ അംഗം എന്നുള്ള നിലയിലെ ഇപ്പൊ ഈ സാധാരണ കൃഷിക്കാരെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ ഒരു ഇനങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, രജിസ്ട്രേഷൻ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ എങ്ങനെ പറയാം? അത് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഉണ്ട്, സാധാരണ മറ്റ് ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ വേറൊരു കാര്യം ചിലപ്പോൾ കേരളത്തിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ റാഞ്ചിക്കും ഗൗഹട്ടിക്കും ശേഷം വരുന്ന മൂന്നാമത്തെ അതോറിറ്റിയുടെ ഓഫീസാണ്, മേഖലാ ഓഫീസാണ് കേരളത്തിൽ വരുന്നത്. അത് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വരുന്ന ഈ ഓഫീസ് ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരള, പോണ്ടിച്ചേരി ഇത്രയും സംസ്ഥാനങ്ങളുടെ ഓഫീസായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ പശ്ചിമഘട്ടം ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് പശ്ചിമഘട്ടം പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത്. ഈ ബയോഡൈവേഴ്സിറ്റി ഇന്ത്യ ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ മാത്രം ലോകത്തിലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിൽ ഒന്നാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ഭൂരിഭാഗവും ഈ സംസ്ഥാനങ്ങളിൽ കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സസ്യസമ്പത്ത് ഭാഗങ്ങളിലുണ്ട്. അതോടൊപ്പം ഈ സ്റ്റേറ്റിന്റെ മറ്റ് ഈ സ്റ്റേറ്റുകളിലെ മറ്റ് ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പല ഏജൻസി വഴി ഇപ്പൊ കൃഷിക്കാരുടെ വെറൈറ്റീസ് കൃഷിക്കാരെ സംരക്ഷിക്കുക, മറ്റ് ശാസ്ത്രജ്ഞന്മാരായാലും മറ്റ് മേഖല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രൈബൽ ഏരിയയിൽ വർക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവരോ അവർക്ക് ഈ കാർഷിക ഉൽപ്പന്നം എന്ന് മാത്രമായിരിക്കില്ല, അവർക്ക് ഈ സസ്യസമ്പത്ത് തന്നെ അതായത് മരങ്ങളായാലും മറ്റ് ചെടികളായാലും ഔഷധ ഇനങ്ങളായാലും എല്ലാം തന്നെ അവർക്ക് ഒരുപാട് അതിനെപ്പറ്റിയുള്ള അറിവുകൊണ്ട് അവർക്ക് അത് അവരുടെ ആ ജീവിത രീതി കൊണ്ട് തന്നെ അവരെ അവയെല്ലാം ഇപ്പോൾ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിന് നിയമത്തിന്റെ പരിധിയിലൂടെ തന്നെ അതിനെ രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിന് കൃഷിക്കാർ മാത്രമല്ല കൃഷിക്കാരും ഇതുപോലത്തെയുള്ള ആൾക്കാരും ആ സമൂഹങ്ങളെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് പല ഏജൻസികളും അതിൽ ഒരു ഭാഗമാക്കാവുന്നത് നന്നായിരിക്കും. എന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കാനുള്ള ഒരു പ്രയത്നം പൂർണ്ണമാവുള്ളൂ. ഇത് നമ്മൾ നവര അരിയിലൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാല് നവര റൈസിനെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര നാളായി ഇൻഡിക്കേഷൻ കിട്ടിയിട്ട്? ഇപ്പോൾ 5 കൊല്ലമായി, 5 കൊല്ലം കഴിഞ്ഞു. ഈ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയ ശേഷം ഈ നവര റൈസിനെ അതിന്റെ മാർക്കറ്റിംഗിലോ അല്ലെങ്കിൽ അതിൽ നമ്മുടെ മൊത്തത്തിൽ അതിനെ കുറിച്ച പ്രചരണത്തിലോ അതിലെന്തെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ? പ്രചരണത്തിൽ കുറച്ച് മാറ്റങ്ങൾ അതായത് അവയർനെസ് കുറേയധികം ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ വിപണി അതാണല്ലോ അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കണ്ണി എന്ന് പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിലും വിപണി എന്നുള്ളതാണ്. ആ വിപണിയിൽ വളരെയധികം അതിന്റെ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലൂടെ തിരിച്ചു വരാം, ഒരു കാളുണ്ട്. ഹലോ, ഹലോ, ആ നമസ്കാരം, ആരാണ്? ഞാൻ ജോബ് കരിക്കാട്, ജോബ് മാസ്റ്റർ റിട്ടയർഡ് ടീച്ചറാണ്. ആ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ജോബ് റിട്ടയർഡ് ടീച്ചറാണ്, കരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് വിളിക്കണം. സാറെ, നമ്മുടെ ഈ കോൾ നിലങ്ങളിലേ ഇപ്പോ നമ്മള് ഉമാ ജ്യോതിയിലുള്ള നെല്ലൊക്കെ ഇവിടെ ചെയ്യുന്നത്,
അത് നമുക്ക് ജീരകശാല പിന്നെ വസുമതി തുടങ്ങിയ ഇനങ്ങൾ ചെയ്ത് കുറച്ചുകൂടി ലാഭകരാവില്ലേ? അത് നമുക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ജ്യോതി എന്നുള്ള നെല്ലിനത്തിന്റെ ഒരു ഡിമാൻഡ് ഉണ്ട്, തീർച്ചയായിട്ടും അതിനൊരു വിലയുണ്ട്. പക്ഷെ ബസ്മതി ആണെന്നുണ്ടെങ്കിലും ജീരകശാല ഗന്ധശാല ആണെങ്കിലും അതിന് മറ്റൊരു വിലയാണ്, മറ്റൊരു ഡിമാൻഡാണ്. അപ്പൊ ആ ഇപ്പൊ താങ്കൾ കൃഷിക്കാരനാണോ? അതെ. അപ്പൊ ഈ കൃഷിക്കാര് എന്നുള്ള രീതിക്ക് നമുക്ക് ആ മാർക്കറ്റിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? വില കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളെങ്ങനെ നമുക്ക് ആ വില കൂടുതലിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ റിട്ടേൺ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് കൃഷിക്കാരന് കിട്ടുന്ന വില എങ്ങനെ കൂടി കിട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഈ നമ്മൾ ബസ്മതി ആയാലും ജീരകശാലയിലും നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മളിവിടെ ഈ കടവല്ലൂർ കൃഷിഭവനിലേ തെങ്ങനെയുള്ള വളങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാ മതി. അദ്ദേഹം ചോദിച്ചാൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു ഭൗമസൂചി അംഗീകാരം കൊണ്ടും രജിസ്ട്രേഷൻ കൊണ്ടും നമ്മുടെ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും പുരോഗതി വരുത്താൻ സാധിച്ചു? തങ്ങള് വളരെ അനുഭവസ്ഥനാണല്ലോ. അത് പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടൊന്നല്ല, വളരെ ചെറിയൊരു ശതമാനം കൂടി കിട്ടിയിട്ടുണ്ടോന്നുള്ള സംശയമാണ്. കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഇത് തന്നെയാണ്. അത് കൃഷിക്കാരുടെ സംഘടനകൾക്കാണ് ഈ ജിയോഗ്രാഫി ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന കൃഷിക്കാരുടെ സംഘടനയാണ്. അപ്പൊ അവരത് വിപണി അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു മേഖലയാണ്. ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് കൃഷിക്കാരന്റെ ഒരു പ്രധാന ജോലി. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറം അതിനെ ബ്രാൻഡ് ചെയ്യുക, പാക്ക് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക, വിപണിയിലേക്ക് ഉപഭോക്താവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിലയുടെ റിയലൈസേഷൻ, അതിന്റെ തിരിച്ചുവരവ്, നമ്മുടെ ഈ ഉൽപ്പന്നത്തിന്റെ വിലയായിട്ട് അത് തിരിച്ചു വരുന്നത്, കൂടുതലായിട്ടുള്ള മാർജിനായിട്ട് തിരിച്ചു വരുന്നത് അവിടെയാണ്. അത് കൃഷിന്റെ ചെലവ് കുറച്ച് കൂടുതലാണ് അല്ലേ? അങ്ങനെ വരുന്നുണ്ടോ? അതുണ്ട്. അതിപ്പോ ഓർഗാനിക് ഫാമിംഗ് ആണ്. ആ അത് മാത്രമല്ല, അവരുടെ വില കൂടുതലാവും. കാരണം എന്താ വെച്ചാല് അതിന്റെ പ്രത്യേകത ഉള്ളത്, കാരണം അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, 60 ദിവസത്തെ അതിന്റെ മൂപ്പുള്ളൂ. അപ്പൊ തന്നെ അത് മറ്റു നെല്ലിനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ 8-ൽ അതിന് വിളവ് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെലവുകളല്ല മെക്കാനൈസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ പ്രത്യേക ചെറിയ പ്രത്യേകത കൊണ്ട് മെക്കാനൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഉൽപാദന ചെലവ് കൂടും, അതിനനുസരിച്ചിട്ടുണ്ട് അതിന്റെ വിലയും കൂടും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ്? ഹലോ, ആ നമസ്കാരം, ആരാണ്? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ പന്തളത്ത് നിന്ന് വിളിക്കുകയാണ്. ആ ശരി. ആ പന്തളം ഹക്കിം. ആ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. അപ്പൊ ഈ നവര വിത്ത് എവിടെ കിട്ടും? നവര വിത്ത് അത് നമുക്ക് നവര റൈസ് ഫാമേഴ്സ് സൊസൈറ്റിയുടെ ഒരു അഡ്രസ്, അല്ലെങ്കിൽ ഇതിൽ താഴെ കാണുന്ന അഡ്രസ്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ അവസാനം പ്രോഗ്രാമിന്റെ അവസാന അഡ്രസ് പറയുന്നുണ്ട്. ആ സാറേ, അത് നമ്മുടെ പന്തളത്തെ പാടങ്ങളിലൊക്കെ നടാവില്ലല്ലേ? നമ്മുടെ പാടത്തും നടാവല്ലോ. അത് എങ്ങനെയാണ് അതിന്റെ കൃഷി കാര്യങ്ങള്? അതെ, അതിപ്പോ എങ്ങനെയാണെന്നുള്ളതെന്നുള്ള ഭൂപ്രദേശം എങ്ങനെയാന്നുള്ളത് നോക്കിട്ടിരിക്കണം. മഴ കൂടുതലോ വെള്ളം കിട്ടുന്ന വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളാണ്, ഉപ്പുരസങ്ങളില്ലാത്ത സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ശ്രമിക്കാവുന്നതാണ്. ഇത് എത്ര ദിവസം? ഇത് 60 ദിവസമേ ഉള്ളൂ മൂപ്പ്. 60 ദിവസമേ ഉള്ളൂ. ശരി. ഇത് പിന്നെ നമ്മള് പാവുകയാണോ അതോ പിന്നെ വിതയ്ക്കുവാണോ? വിതയ്ക്കാം. അതെ, അതാ പറഞ്ഞത്, അത് ആ സമയത്ത് അതിന്റെ ഒരു സീസൺ ഉണ്ട്. അത് ഈ വൃശ്ചികം കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിലാണ്. ആ സമയത്ത് ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭ്യത അറിയാൻ പറ്റും. ആ അത് നവര എന്നുള്ളത് കറുപ്പ് നവരയും സാധാരണ നിറത്തിലുള്ള ഗോൾഡൻ യെല്ലോ എന്നുള്ള രണ്ട് ഇനം നെല്ലാണുള്ളത് വിത്ത്. ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? അത് രണ്ടും ഉപയോഗിക്കുന്നുണ്ടോ? ആയുർവേദത്തിന് അതിന്റെ ഒരു പ്രത്യേകത കാണുന്നില്ല, രണ്ടും നവര ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മള് ജി എ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടും മാർക്കറ്റിൽ വേണ്ട പ്രയോജനം ഉണ്ടെന്നുള്ള വളരെ ഒരു പ്രയോജനമുള്ള അവസ്ഥയാണ്. ഇതിന്റെ കിലോയ്ക്ക് 250 രൂപയുടെ വിലയുണ്ടല്ലേ? അതുണ്ട്. അത് നമ്മൾ ഉൽപാദന ചെലവ് 250 അല്ല, ടു ബി ഫ്രാങ്ക് 400 രൂപയാണ്. 400 രൂപ. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രഞ്ച് ഷാമ്പ്യൻ പോലെ തന്നെ ഈ നവര എന്നുള്ള ഒരു വേൾഡിലെ ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ആ രീതിയിൽ വേൾഡ് മാർക്കറ്റ് നമ്മുടെ മുമ്പിൽ തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ?
അത് അതിന് ഒരുപാട് പരിമിതികൾ. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഈ പല പുറമെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പല എൻക്വയറീസ് ഇങ്ങനെ വന്നിരുന്നു അവരായിരിക്കും വേണ്ടിയിട്ടുള്ള. അത് 2008 ആ സമയത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്ന സമയത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ബാൻ വന്നത്, നോൺ ബസ്മതി റൈസ് എക്സ്പോർട്ട് ബാൻ എന്നുള്ളൊരു ബാൻ വന്നു. ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ബാൻ ആയിരുന്നു. അന്ന് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ നെല്ലുൽപാദനം കുറഞ്ഞപ്പോൾ ഭക്ഷ്യ സുരക്ഷയെ മുൻനിർത്തിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു നിയമം ഒരു ബാൻ കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ, ഈ ജിയോഗ്രാഫിക് ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ നമുക്ക് തന്നത് പാലക്കാട് മട്ടയ്ക്കായാലും നവരയ്ക്കായാലും തന്നത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അതേ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഈ നോൺ ബസ്മതി റൈസ് ബാൻ ചെയ്യുന്നതും എക്സ്പോർട്ട് ബാൻ ചെയ്യുന്നതും. അപ്പോൾ നമ്മളത് വെച്ചിട്ട് കേരളത്തിലെ ആൾക്കാർ, മലയാളികൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ മാത്രം ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ മറ്റ് വേറെ ജനറൽ ആയിട്ടുള്ള ഒരു ആൾക്കാർ. കാരണം ബസ്മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റൈസ് എന്ന ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്നത് ബസ്മതിയാണ്, പക്ഷെ അതുപോലെ അല്ല എന്നുള്ള രീതിക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അത് രണ്ടു കൊല്ലത്തിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ബാൻ ലിഫ്റ്റ് ചെയ്തു ഒരു പരിമിതി വെച്ചിട്ട്. അതായത് 25,000 ടൺ ഒരു കൊല്ലം നോൺ ബസ്മതി ഓർഗാനിക് റൈസ് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഈ രണ്ടു കൊല്ലത്തിനിടയ്ക്ക്, 2008 ബാൻ വരുന്നതും 2010 ബാൻ പാർഷ്യലായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതിനിടയ്ക്കിൽ രണ്ടു കൊല്ല കാലം കൊണ്ട് നമ്മുടെ എൻക്വയറീസ് ഒന്നും നമുക്ക് കേറ്റ് ചെയ്യാൻ പറ്റിയില്ല കൃഷിക്കാരെന്നുള്ള രീതിക്ക്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും ഇപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷെ നമുക്കത് കേറ്റ് ചെയ്യാൻ അതിന് പുറപ്പെടാനുള്ള ഒരു ധൈര്യം വരുന്നില്ല. കാരണം ഗവൺമെന്റിന്റെ പോളിസി നാളെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു കൺട്രോൾ ഇല്ല. അപ്പൊ വീണ്ടും നമ്മൾ ഈ കസ്റ്റമർ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടാനുണ്ടാവുന്നു അങ്ങനെ ചുറ്റുപാടില്. പക്ഷെ കൂടുതൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ രീതിയിലുള്ള നാടൻ വിത്തനങ്ങളുടെ സംരക്ഷണം, അതുപോലെ കർഷകരുടെ ഇതുമേലുള്ള അവകാശ സംരക്ഷണം, ആ മേഖലയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാലമാണ്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിൽ ഇപ്പോൾ ഈ അതോറിറ്റിയുടെ ഓഫീസ് വരുന്നതോടുകൂടി അത് വളരെ സഹായകരമാകും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ ഒരു ഓഫീസ് കേരളത്തിൽ, അതും പ്രത്യേകിച്ച് മേഖലാ ഓഫീസ്, ഈ 5 സംസ്ഥാനങ്ങളെ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഓഫീസായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം, അത് വലിയൊരു കാര്യമാണ്, അതൊരു വലിയൊരു മാറ്റവും വരും. അതിനപ്പുറം ഇത് ബാക്കി ചെയ്യേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെന്റിന്റെയാണ്. അതായത് ഇതിന്റെ ഗുണങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയും എല്ലാം അത് പുറം നാടുകൾ, കേരളത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും, അതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും എല്ലാം ഇതിന്റെ ഗുണങ്ങളെയും മൂല്യങ്ങളെയൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു മുൻകൈയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണ് കൃഷിക്കാര് എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അടുത്ത കാലത്ത് നവര അരിയുടെ ഔഷധം മുല്ല ആന്റി കാൻസറസ് ക്വാളിറ്റിയെ കുറിച്ചൊരു ഗവേഷണ ഫലം വന്നു. പുതിയ ധാരാളം പഠനഫലങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട്, കൂടുതലുള്ള അതിന്റെ ഗുണങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അത് പക്ഷേ ഈ ഒരു മാർക്കറ്റിംഗിൽ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ പ്രതിഫലിക്കുന്നില്ല? അല്ല, അതാണ് ഇപ്പൊ കൃഷിക്കാരെന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് അതിന് ഒരു റിസോഴ്സ് ഇല്ല. ഇപ്പൊ വലിയ പബ്ലിസിറ്റി കൊടുക്കാനോ അഡ്വർടൈസ് ചെയ്യാനുള്ള റിസോഴ്സ് ഞങ്ങൾക്കില്ല. അപ്പൊ അത് പെട്ടെന്ന് ഈ ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പബ്ലിസിറ്റി, ഒരു ക്യാമ്പയിൻ കൊണ്ട് പെട്ടെന്ന് കൂടുതൽ ആൾക്കാർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എത്തും. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ പരിമിതികളുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സിബിഷനുകളിലോ ട്രേഡ് ഫെയറുകളിലോ അല്ലെങ്കിൽ സെമിനാറുകളിലോ കോൺഫറൻസുകളിലോ പങ്കെടുത്ത് ഇതിന്റെ ഗുണങ്ങളെപ്പറ്റിയും ഇതിന്റെ പഠന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് അതിന്റെ മൂല്യങ്ങളെപ്പറ്റിയിട്ടും എല്ലാം കഴിയുന്നത്ര നമ്മൾ അങ്ങനെ ഒരു പ്രചരണം കൊടുത്തിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോളുണ്ട്. ഹലോ, കാളില്ല. വേറെ അത് നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഇനിയിപ്പോ ഈ ഒരു ഏതാണ്ട് സമയം കഴിയാറായി. ഇങ്ങനൊരു ഒരു രജിസ്ട്രേഷന്റെ ഒരു സംവിധാനം കേരളത്തിൽ പുതുതായിട്ട് റീജിയണൽ ഓഫീസ് വരികയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ കർഷക സമൂഹത്തോട്, പ്രത്യേകിച്ചും അങ്ങ് ഈ ഒരു മേഖലയിൽ ഉള്ള അനുഭവത്തിനുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, നമ്മുടെ ധാരാളം നാടൻ ഇനങ്ങൾ, വിലപ്പെട്ട ധാരാളം ഗുണങ്ങളുള്ള, രുചിയുടെ കാര്യത്തിലായാലും ഔഷധമേന്മയുടെ കാര്യത്തിലായാലും പ്രതിരോധശേഷിയുടെ കാര്യത്തിലൊക്കെ വളരെ മെച്ചപ്പെട്ട ഇനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പൊ അത് നമ്മൾ എന്തെന്നാലും ഭാവി തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അപ്പൊ അതിന് സംബന്ധിച്ച് അങ്ങക്ക് എന്താണ് ഒരു ഒരു ആഹ്വാനം ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും അത് അതിനുള്ള ഈ ഒരു വലിയൊരു അവസരം തീർച്ചയായിട്ടും എല്ലാ കൃഷിക്കാരും ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഈ ജീൻ ഫണ്ടിൽ നിന്നാണ് ഈ പാരിതോഷികങ്ങൾ വരുന്നത്. അത് ഒരു കൊല്ലം ഇന്ത്യയിൽ മുഴുവനായിട്ടും വരുന്ന അപ്ലിക്കേഷനിൽ നിന്ന് 5 ഗ്രൂപ്പുകളെ, കാർഷിക സമൂഹങ്ങളെ തെരഞ്ഞെടുത്തിട്ട് 10,00,000 രൂപ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൊടുക്കും. അതോടൊപ്പം തന്നെ വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ പരിരക്ഷിക്കുന്ന ഈ ഇങ്ങനത്തെ സസ്യങ്ങളെ പരിരക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ആൾക്കാർക്ക് വ്യക്തികൾക്ക് 10 ഇന്ത്യയിൽ മുഴുവനായിട്ട് തെരഞ്ഞെടുത്തിട്ട് 10 100,000 രൂപ വെച്ചിട്ടും കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പുണ്ട്. അപ്പൊ അതിന്റെയും അഡ്വർടൈസ്മെന്റ് എല്ലാം വരുന്നുണ്ട്. അത് ഉപയോഗിക്കുക, അതൊരു ഭാഗം മാത്രമാണ്. പക്ഷേ
എന്തായാലും കൃഷിക്കാര് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ ഇതില്ലാത്ത ഇതിനു മുമ്പും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആൾക്കാര് വീണ്ടും തുറന്ന് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഒരു ഇതുകൂടി ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അടുത്തുള്ള പല ഏജൻസികളും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സഹായങ്ങൾ തേടാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കേരളത്തിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ സൗത്തിലുള്ള ആൾക്കാർക്കോ നമുക്കത് അതിന്റെ ഒരു ഗൈഡ് ലൈനോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ കൊടുക്കാനുള്ള നമുക്ക് കഴിയും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സൗകര്യം എല്ലാ കൃഷിക്കാരും ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം കേരളത്തിലെ വിലപ്പെട്ട ധാരാളം വിത്തിനങ്ങൾ അന്യതൊന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശ്രീനാരായണ ഗുണ്ടിയായിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ വിലാസം ഈ പറയുകയാണ്. ശ്രീ പി നാരായണ ഗുണ്ടി, നവര ഇക്കോ ഫാം, കറുകമണിക്കുളം, ചിറ്റൂർ കോളേജ് പി ഒ, പാലക്കാട്. ഫോൺ നമ്പർ 9447772779. ഫോൺ നമ്പർ 9447772779. ഇന്നത്തെ കൃഷിദർശൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഉള്ള വിശദമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ശ്രീ നാരായണ ഗുണ്ടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് വിളിച്ച എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നന്ദി. വീണ്ടും മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.